പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശുവിന്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. ഒരു ദിവസം ഒരു ഹോസ്പിറ്റൽ മുറിയിലേക്ക് ഗുരുതരമായ രോഗം ബാധിച്ച ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ ആ മുറിയിൽ ജനലിനോട് ചേർന്നുള്ള കട്ടിലിൽ മറ്റൊരു രോഗി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചങ്ങാതിമാരായപ്പോൾ ജനലിനരികിൽ കിടക്കുന്ന ആൾ പുറത്തേക്ക് നോക്കി അവിടെ കാണുന്ന ഉജ്ജ്വലമായ കാഴ്ചകൾ വർണ്ണിച്ചുകൊണ്ട് മറ്റേ കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ മനോഹരമായ കാഴ്ചകൾ, കാറ്റിലിലകൾ നൃത്തം വയ്ക്കുന്നത്, മനോഹരമായ പൂക്കൾ, കുഞ്ഞുങ്ങളൊക്കെ പാർക്കിൽ കളിക്കുന്നത്, ഇങ്ങനെ നിരവധിയായ പുറത്തെ കാഴ്ചകൾ പറഞ്ഞ് തന്റെ ഉറ്റ ചങ്ങാതി ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്. ഒരു രാത്രി കഠിനമായ ചുമക്കിടയിൽ ജനലരികിൽ കിടന്നിരുന്ന രോഗി ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട വല്ലാത്തൊരു ശൂന്യത തോന്നി. അയാൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്ത് കിടന്ന അതേ ബെഡിൽ എന്നെ കിടത്തണം. അദ്ദേഹം പതിയെ തന്റെ ചങ്ങാതി ഇതുവരെ പറഞ്ഞിരുന്ന പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ പതിയെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് പുറത്ത് ഒരു മതിൽ മാത്രമാണ്. അവിടെ മരങ്ങളോ ചെടികളോ പൂക്കളോ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാർക്കോ ഒന്നും കാണുന്നില്ല. വല്ലാത്തൊരു പ്രയാസം തോന്നി. പിന്നീട് ഹോസ്പിറ്റലിലെ ആളുകളോട് ഈ മനുഷ്യൻ ആ കാര്യം തിരക്കിയപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ പാർക്കൊന്നും ഇല്ലെന്നാണ്. എന്നാൽ വിവരിച്ചു കൊടുത്തിരുന്ന തന്റെ പ്രിയ ചങ്ങാതി എന്തിനാണ് കള്ളം പറഞ്ഞു? ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു, അദ്ദേഹം പുറത്തെ കാഴ്ചകളൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല, ജന്മന അന്ധനായൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനാണ് പുറത്തേക്ക് ജനലിലൂടെ നോക്കി അവിടെയുള്ള നല്ല കാഴ്ചകളുള്ള രീതിയിൽ ഭാവനയിൽ പറഞ്ഞ് തന്റെ പ്രിയ ചങ്ങാതിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഒരു ചെറിയ കഥയാണെന്നെങ്കിലും ഒരു ചെറിയ ജീവിതത്തെ പ്രത്യക്ഷത്തിൽ പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും ബുദ്ധിപരമായി കൂടുതൽ ജ്ഞാനത്തോടെ ദീപ്തമായ വിഷ്ണുഗതിയോടെ കൃത്യമായ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ദൈവമായൊരു ബന്ധത്തിലും ഈ ഒരു ആഴമേറിയ അടിസ്ഥാനമാണ് നമുക്ക് വേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 7:6 പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ ഹൃദയം കൊണ്ട് എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. നമ്മുടെ ദൈവത്തോടും ദൈവസന്നിധിയിലും വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഹൃദയവും അധരവും തമ്മിൽ ഒരുപാട് ദൂരം പാടില്ലെന്ന് ക്രിസ്തു ഓർപ്പിക്കുകയാണ്. പല ജീവിതാനുഭവങ്ങളിൽ ആരാധനകളിൽ നാം സംബന്ധിക്കുമ്പോൾ ഹൃദയത്തിലും അധരത്തിലുമുള്ള രീതിയിൽ ഹൃദയപൂർവമായ ദിവസങ്ങളിൽ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നാം ഇങ്ങനെ ദൈവത്തിന് നിൽക്കുന്നെങ്കിലും ഹൃദയം കൊണ്ട് ഒരുപാട് അകലെയും എന്നാൽ നമ്മുടെ അധരം കൊണ്ട് ദൈവത്തോട് ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തോട് കൂടുന്ന യാത്രയിൽ വളരെ ആത്മാർത്ഥതയുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവത്തിന് ഇങ്ങനെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഹൃദയത്തിലും അധരത്തിലുമില്ലാത്ത ജീവിതങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ മുറിയിൽ കർത്താവുമായി ആഴമേറിയ ഒരു ബന്ധം നമുക്ക് വേണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ ഇല്ലാതെ അധരം കൊണ്ട് മാത്രമുള്ള ഒരു ഭക്തിയെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ ദൈവമുഖ ദർശനത്തോടെ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലൊക്കെ പ്രതികൂലങ്ങളൊക്കെ സംഭവിക്കാം. എല്ലാ വഴികളൊന്നും നമുക്ക് ഒരു തുറക്കപ്പെടണമെന്നില്ല. ആശ്രയിക്കുന്ന പല വാദികൾ നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടേക്കാം. സഹായിക്കേണ്ടവർ സഹായിക്കാതിരുന്നേക്കാം. സഹായിക്കാൻ കഴിയുന്നവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം, എങ്കിലും അവരാരും നമ്മളെ സഹായിക്കണമെന്നില്ല. ജീവിതത്തിന്റെ ചില നൊമ്പരങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായെങ്കിലും ഹൃദയപൂർവമായ ദൈവത്തെ സേവിക്കുവാൻ നമ്മുടെ അധരം കൊണ്ട് മാത്രമല്ല ഹൃദയത്തിൽ നിന്ന് ദൈവവുമായി ഒരു അഭേദ്യമായൊരു ബന്ധമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് ആശ്വാസമായി ഇടപെടുവാൻ കഴിയും. മറ്റൊരാളുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ വേദനയിലൂടെ കടന്നു പോകും. ഒരു പക്ഷെങ്കിൽ ഇന്ന് ദൈവം നമ്മെ ഉയർത്തിയെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ വിട്ടുമാറരുത്. ദൈവസന്നിധിയിൽ ദൈവത്തെ കണ്ടുമുട്ടിയ സാധാരണക്കാരനാണ്, മറ്റുള്ളവരെ നൊമ്പരങ്ങളേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഹൃദയം കൊണ്ടും അധരം കൊണ്ടും അങ്ങേ സേവിക്കുവാൻ, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാൻ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഈ അന്ധനായ മനുഷ്യൻ മറ്റുള്ളവർക്ക് തന്റെ അന്ധതയിലും വളരെ വർണ്ണാഭമായ കാഴ്ചകൾ വിവരിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകട്ടെ. നമ്മുടെ വാക്കുകൾ അവർക്ക് സ്വാന്തനമാകട്ടെ. നമ്മുടെ ഇടപെടൽ അവർക്ക് ഏറെ അനുഗ്രഹമായി തീരട്ടെ. നമ്മിലൂടെ യേശുവിനെ കാണാൻ കഴിയട്ടെ. നമ്മെ കാണുമ്പം പറയട്ടെ, ഇവനിൽ യേശുവിൻ്റെ സുഗന്ധമുണ്ടെന്ന്, ഇവൻ യേശുവിൻ്റെ ശിഷ്യനാണ്. അതെ,
ആയതുകൊണ്ട് ഈ ജീവിതത്തെ ഏറെ അനുഗ്രഹമാക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ധന്യമായ പ്രഭാതനായ സ്തോത്രം നാഥ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ നേരിടുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യുവാൻ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് അധരത്തിലും ഹൃദയത്തിലും കർത്താവേ ദൈവമുഖ ദർശനത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹൃദയമധുരോന്തപ്പിൽ തെല്ലു ദൂരം പാടില്ല എന്നുള്ള അങ്ങയുടെ താക്കീത് ഓർത്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വസന്തമായി മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ കൃപ ചൊരിയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജീവിതം കാണാൻ
യേശു നല്ലിടയൻ, ആടിനെ തേടി തേടി വരുന്നോരിടയനേശു നല്ലിടയൻ, ഇടയൻ യേശു നല്ലിടയൻ, ആടിനെ തേടി തേടി വരുന്നു. യേശു നല്ലിടയൻ, യേശു നല്ല